ഹായ് പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് ഇസ്ലാമിക പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10-30 കൊല്ലങ്ങൾക്കു മുമ്പ് ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറയാൻ തിരുവായ്ക്കെതിർവ മൊഴിയാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് ഇസ്ലാമിക വിമർശനങ്ങളെ തട്ടി സോഷ്യൽ മീഡിയകളിൽ നടക്കാൻ സ്ഥലമില്ലാതെ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം സംജാതമായത്. ഒരുപാട് പേരുടെ ജീവനും ജീവിതവും നിർഭയത്വവും സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ ഹനിക്കപ്പെട്ടതിന് ശേഷമാണ് ഇത്തരം ഒരു സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത്. ഈ സമീപകാലത്താണ് ജോസഫ് മാഷുടെ കൈവെട്ടു കേസുണ്ടായത്. ആ വെട്ടുകേസിലെ പ്രതികൾ എങ്ങനെയാണ് പോലീസിൻ്റെ കൂടെ കൈവിലങ്ങുകളുമായി പോയത് എന്ന് കണ്ടവരാണ് നമ്മൾ. ആ ഫോട്ടോസ് ഇന്നും സോഷ്യൽ മീഡിയകളിലുണ്ട്. ചിരിച്ചുകൊണ്ടാണ് പോയത്. എന്തോ വലിയ ഒരു മഹത്തായ കർത്തവ്യം ചെയ്ത ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് അവർ പോയത്. കാരണം എങ്ങും ചെകയണ്ട, ഖുർആനിൽ തന്നെ വാചകമുണ്ട്, അള്ളാഹുവിനെയോ അവൻ്റെ ദൂതനെയോ എതിർക്കുന്നവരെ എതിർദിശകളിൽ നിന്നു കൈകാലുകൾ ഛേദിക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യേണ്ടതാണ് എന്ന് ഖുർആനിൽ വാചകമുള്ളിടത്തോളം കാലം ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ, നിഷ്ഠൂര കൃത്യങ്ങൾ, അവഗണനകൾ, നിന്ദകൾ, വ്യക്തിഹത്യകൾ, നാടുകടത്തലുകൾ, ഭ്രഷ്ടുകൾ, ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കൽ, വ്യക്തിഹത്യകൾ, തേജോവധങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇതൊരു ദൈവീക ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം അല്ലാഹു ലൗഹുൽ മഹ്ഫൂൽ എന്ന് പറയുന്ന ഒരു ഫലകത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഖുർആൻ അതിൽ നിന്ന് അടർത്തി അടർത്തി മാറ്റിയാണത്രേ ജിബ്രീൽ വഴി മുഹമ്മദ് നബിക്ക് ലഭിച്ചതും. അത് മുഹമ്മദ് നബി വരും തലമുറകൾക്ക് കൂടി സൂക്ഷിക്കണമെന്നറിയാതെ പോയതും അത് അബൂബക്കറിൻ്റെയും മുഹമ്മദിൻ്റെയും അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കാലഘട്ടത്തിന് ശേഷം ഉസ്മാന്റെ കാലഘട്ടത്തിൽ യമാമ പോലെയുള്ള യുദ്ധ സന്ദർഭങ്ങളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾക്കാർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അയ്യോ ഇത് നമുക്ക് ഒരു പുസ്തക രൂപത്തിൽ എങ്കിലും എഴുതപ്പെട്ട രൂപത്തിൽ അതും സൂക്ഷിക്കേണ്ടതാണ് എന്ന് ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ആലോചിച്ചതും. അങ്ങനെയാണ് ഒരു ഗ്രന്ഥരൂപത്തിൽ ഇത് വരുന്നത്. അന്ന് ഗ്രന്ഥരൂപത്തിലായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം എന്തുകൊണ്ട് ഇത്രയധികം വിമർശിക്കപ്പെടുന്നു എന്നതിന് ഏറ്റവും നല്ല ഉത്തരം ഇസ്ലാമിക പ്രമാണങ്ങൾ തന്നെയാണ്. ഒരു പ്രമാണം നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഏ അത് ഞമ്മന്റെ കിതാബല്ല, ഇതോ ഇത് ഞമ്മന്റെ കിതാബല്ല, അപ്പൊ പിന്നെ ഏതാണ് ഞമ്മന്റെ കിതാബ് എന്ന് കൂടി നിങ്ങൾ പറയണം. എന്തു വെച്ചിട്ടാണ് നിങ്ങളുടെ ആശയം മനസ്സിലാക്കേണ്ടത് എന്നുകൂടി പറയണം. ഇതെന്തോ ഉന്നത ഗുണനിലവാരമുള്ള എന്തോ ഒരു പ്രോഡക്റ്റ് ആണെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോടാണ് ചോദ്യം. അധ്വാനിക്കാൻ അറിയാത്ത ജനവിഭാഗങ്ങൾ ഇത് വിറ്റു ജീവിക്കുന്നു. എന്ത് ഖുർആനിലുള്ളത് എന്തോ, അതായത് ജനങ്ങൾ അറിഞ്ഞാൽ അവർ പൊതുജന വിചാരണയ്ക്ക് പാത്രമാക്കുമെന്നുള്ളത് കൊണ്ട് അതിനെ മറച്ചുവെച്ച് വളച്ചുവെച്ച് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ദുർവ്യാഖ്യാനക്കാർക്ക് ഇവിടെ മാമാമച്ചാൻ പോലെയുള്ള സ്വാഗതമാണ് ലഭിക്കുന്നത്. ഖുർആനിൽ നിന്ന് ഇവർ മൂടിവെച്ച കാര്യങ്ങൾ സത്യസന്ധമായി പ്രാമാണികമായി പൊതുജനങ്ങളോട് വിളിച്ചു പറയുന്ന ഞങ്ങളെ ഇവർ വളരെ മോശക്കാരാക്കുകയും കള്ളന്മാരാക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ എന്തെങ്കിലും ഒരു കള്ളം നാളിതുവരേക്കും തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുമില്ല. നമ്മളൊരു ഖുർആൻ വാചകം പറയുമ്പോൾ ഇവർ പറയും അതെ അത് ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതല്ല, ആ സന്ദർഭത്തിൽ ഇറങ്ങിയതല്ല. സന്ദർഭം ആര് പറയണം, ആരോട് പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം, എന്തിനു പറയണം, അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ, ഇതല്ലേ ഇവിടുത്തെ പോയിന്റ്. അതായത് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുർആൻ എനിക്കേത് പശ്ചാത്തലത്തിലാണ് ഇറങ്ങിയത് എന്ന് വരും തലമുറയ്ക്കു ഗുണകരമാകും എന്ന് ഉറപ്പുണ്ടായിരുന്ന പ്രവാചകൻ എഴുതി രേഖപ്പെടുത്തണമായിരുന്നു. പ്രവാചകൻ എഴുതി വെച്ചിട്ടേയില്ല. എന്നാൽ ഉസ്മാൻ ഖുർആൻ ക്രോഡീകരിച്ച സമയത്ത് ഇതിറങ്ങിയ പശ്ചാത്തലം എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ 200 വർഷങ്ങൾക്ക് ശേഷം സബബുൻ നുസൂൽ എന്നും പറഞ്ഞൊരു സംവിധാനം നിങ്ങൾക്ക് ലഭിച്ചത്? എവിടെ നിന്നാണ്? എന്തുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ ഒടുവിൽ
എല്ലാം എഴുതി പിടിപ്പിച്ചിട്ട് അല്ലാഹു വറസൂലുഹു അഅലം. ചിലതിൽ കാണും അല്ലാഹു അഅലം. ഇതിന്റെ എല്ലാം വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്, ഇങ്ങനെ ഇറങ്ങിയതാണ്, അങ്ങനെ ഇറങ്ങിയതാണ്, അപ്പടെ ഇറങ്ങിയതാണ്, ഇപ്പം ഇറങ്ങിയതാണ്, ഇത്ര ഇറങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും ഇത് അല്ലാഹുവിനറിയാം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമേ അറിയൂ. നിങ്ങൾക്ക്, അതായത് ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് പോലും ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് നമ്മളോട് ഉറപ്പിച്ചു പറയുന്നത്. ഇതാണത്രേ ശരി. നമ്മൾ പറഞ്ഞ ഖുർആനിന്റെ അർത്ഥം നമ്മൾ പോട്ടെ, ഞാൻ പറഞ്ഞ ഖുർആനിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ തേടി പിടിക്കേണ്ടത് എന്റെ മാതാപിതാക്കളെയും മക്കളെയുമല്ല, ഞാൻ പറഞ്ഞ കാര്യം ഖുർആനിലുണ്ടോ ഇല്ലേ, ഹദീസിലുണ്ടോ ഇല്ലേ. ആശയമില്ലാത്തവന്റെ, കഴിവ് കെട്ടവന്റെ ആയുധമാണ് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ. അത് ബുദ്ധിയുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് മനസ്സിലാകും. ഇൻഷാ അല്ലാ മാഷാ അല്ലാ ടീം വന്ന് എന്റെ ഉമ്മയെയും വാപ്പയെയും നിങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുമ്പോൾ അവര് പറയും സൂപ്പർ, ആ അടിപൊളി മറുപടി എന്ന് പറയുന്നവർ യഥാർത്ഥ മുഹമ്മദീയനാണ്, യഥാർത്ഥ നബി ഗുണ്ടയാണ്. കാരണം മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയെങ്കിലും പറയണം എന്ന് പറയുന്നവനാണ് യഥാർത്ഥ സുന്നത്തെടുക്കുന്നവൻ. അപ്പോൾ അത്തരക്കാർക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയുണ്ടല്ലോ, അത് ചില ആൾക്കാർ പുറത്ത് പറയാൻ മടിയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ജാമ്യതായി കിട്ടി, രണ്ട് കിട്ടട്ടെ, ഇതാണ് ശരിക്കും ഒരു മുഹമ്മദീയൻ. നമ്മൾ കണ്ടില്ലേ പല ആൾക്കാരെയും അവരുടെ നാവിൻ തുമ്പിലൂടെ സരസ്വതി വിളയാടുന്നത്, നമ്മൾ കണ്ടതല്ലേ. അവരെങ്ങനെയാണ് പൂരപ്പാട്ടുകൾ പാടുന്നത് എന്ന് നമ്മൾ കണ്ടതല്ലേ. അശ്ലീല കഥകൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നും അതെങ്ങനെയാണ് താളവും രാഗവും ലയവും ശ്രുതിയും സ്വരവും ഒത്ത് എങ്ങനെയാണ് അവർ അതിനെ സരസമായും ലളിതമായും വളരെ എല്ലാ രൂപത്തിലും എങ്ങനെയാണ് അനുവാചകർക്ക് ആസ്വാദ്യകരമായ രൂപത്തിൽ നൽകുന്നത് എന്നും നമ്മൾ കണ്ടതല്ലേ. കാരണം ഇവരാണ് അഞ്ചു നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്. എന്തിന്? ഞാൻ നാവുകൊണ്ടും കണ്ണുകൊണ്ടും കൽബുകൊണ്ടും കാതുകൊണ്ടും ചെയ്തതൊക്കെ പൊറുക്കണേ പൊറുക്കണേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇവർ എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരു മുഹമ്മദീയനായാൽ ആരെയും എന്ത് തറവർത്തമാനവും പറയാൻ തക്കവണ്ണം അവൻ തരം താഴ്ന്നവനായിരിക്കണം. അങ്ങനെയുള്ളവന് മാത്രമേ ഒരു ശരിയായ നബി ഗുണ്ടയാകാൻ സാധിക്കൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് ക്ലിപ്പുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. ഈ പ്രഭാഷണങ്ങൾ അഖിലവും എന്ത് വിഷയത്തെ കുറിച്ചിട്ടാണ്? അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച്, മഹാന്മാരെ കുറിച്ചിട്ട്. അപ്പോൾ ഇവർ പറയുന്ന എല്ലാ വിഡിത്തങ്ങൾക്കും വഷളത്തരങ്ങൾക്കും വിവരക്കേടുകൾക്കും സമൂഹത്തിൽ നല്ല സ്വീകാര്യതയാണ് കിട്ടുന്നത്. അത്തരത്തിൽ ഒരു മൂന്ന് ക്ലിപ്പുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ യുക്തിപരമായ വീക്ഷണങ്ങളെയും ബുദ്ധിപരമായ തീരുമാനങ്ങളെയും യുക്തിപൂർവവും ബുദ്ധിപൂർവവുമുള്ള കണ്ടെത്തലുകളെയും എങ്ങനെയായിരിക്കും അവർ സമീപിക്കുന്നത് എന്ന് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പാവങ്ങളാണ്. കാരണം ധാർമ്മികമായി ബുദ്ധി ഉപയോഗിക്കാത്ത, ബ്രെയിൻ ഉപയോഗിക്കാത്ത, ചിന്ത ഉപയോഗിക്കാത്ത, വിചാരം ഉപയോഗിക്കാത്ത ഒരു വികാര ജീവികൾ മാത്രമാണിവർ. എന്തിൻ്റെയും കൂടെ കുറച്ച് ഭക്തി ചാലിച്ചു കൊടുത്താൽ ഇവർ നന്നായി തൊള്ള തൊടാതെ വിഴുങ്ങാൻ സമർത്ഥരാണ്. നമുക്കപ്പോൾ ആ ക്ലിപ്പിലേക്ക് പോകാം. വലിയ ഇഷ്ടം, കാരണം നാവോണ്ട് എന്ത് പറഞ്ഞാലും അത് ഫലിക്കും. കുട്ടിക്കാലത്തെ ഇപ്പൊന്റെ സ്വഭാവം, നടുവിലങ്ങാടിയിലോ അറിഞ്ഞോ മറ്റെവിടെ ഓതുമ്പോ അവിടെ ഒരു ആന ഇടഞ്ഞു. ആന ഇടഞ്ഞ എല്ലാവർക്കും അറിയാലോ, കത്തി എളുപ്പമുള്ള കേസാണല്ലോ. ആന ഓടിക്കാൻ ഇത് പാപ ചെലവുടിന്ന് വരാ. ഈ ആന ഭയങ്കര ഇത് മതളി ഓടല്ലേ, ഈ ആനക്ക് നേരെ കൈ കാണിച്ചു, ഇങ്ങനെ കൈ കാണിച്ചു. ആന നിന്നു. പാപ്പാക്ക് അവിടെ ആന തങ്ങൾ എന്ന് പേരുണ്ടായിരുന്നു. ആനെ നിർത്തിയ തങ്ങൾ എന്നർത്ഥം. മുതാല്യമായ കാലത്തുള്ള കറാമത്താ ഞാൻ പറഞ്ഞത്. എന്നോട് പാപ്പ പറഞ്ഞേ, ഞാനെ ചെലവുടിന്ന് വരെ കൈനിക്കര ഓതുമ്പോളാന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞതാ. ഞാൻ ചെലവുടിന്ന് വരെയാണ്. അപ്പോ യാവും തങ്ങൾ പാപ്പാന്റെ നേർച്ചക്ക് ആന വരവ് പോകും. പേരാണ് വരവ്, വരവ് പോകുന്ന് പറയാൻ പാടില്ല എന്ന ആവിഷ്കാരമാണ്, അതൊരു പ്രയോഗം. അപ്പോ അങ്ങനെ വരവ്, ആ വരവിലെ ഒരു ആനുണ്ട് അവിടെ, രാജ്യാരെ വീട്ടിലെ ആനയാ. ഈ ആന അവിടുന്ന് ഒരുക്കി ആളുകളൊക്കെ കോട്ടയും സാധനമൊക്കെ എടുത്തിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ പാപ്പ പറയാം, എനിക്ക് ഈ ആനയുടെ മേത്തൊന്ന് കയറാൻ പോകുകയാണ്.
അതിന്റെ മുകളിലൊന്ന് കയറിയാലോ. അപ്പൊ യാവുന്നങ്ങൾ പാപ്പാന്റെ അങ്ങോട്ട് പിന്നെ പോകുമ്പോ അതുവരെ ഒന്ന് ആനപ്പുറത്ത് പോകാൻ പുതിയായി. ഞാൻ അവിടെ അങ്ങനെ നിന്ന് മൂലരുട്ടിയല്ലേ. ആനയെ കൈകൊണ്ടിങ്ങനെ നിർത്തിയ മഹാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. ഇവർക്കൊക്കെ സമൂഹത്തിൽ ഭയങ്കര സ്വീകാര്യതയാ. ഇനിയും കേൾക്കാം. വലിയ വലിയ കറാമത്തുകളുള്ള കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെല്ലാം സംഭവം. നമ്മുടെ നമ്മുടെ പുകയിലടുത്ത ഒരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ഭീമുമായി ബന്ധമുള്ള ആള്, വല്ലാത്ത ബന്ധമുള്ള അദ്ദേഹം ഭീം വലിയുള്ളാഹി ഇവിടെ ചോദിക്കാതെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ വലിയൊരു വിഷമത്തിൽപ്പെട്ടപ്പോ അദ്ദേഹം പിന്നെ കുറച്ച് പൈസ ലോണായിട്ട് അത് പാടില്ലല്ലോ, ഹറാമാണ്. അങ്ങനെ അദ്ദേഹം കുടുങ്ങി കുടുങ്ങി. അദ്ദേഹത്തിന് അല്പം ഒരു ഒരു വീടും ഒരു ചെറിയ സ്ഥലവും അതിന്റെ പേരിലടുത്തത്. സുബ്ഹാനല്ലാഹ്, കിട്ടാൻ കഴിയാതെ അദ്ദേഹത്തിനേക്ക് ജപ്തി നോട്ടീസ് വന്നു. പലിശ അടക്കാൻ കഴിയാതെ വിഷമിച്ചു, പ്രയാസപ്പെട്ടു. അവസാനം സിഎമ്മിലുള്ളാന്റെ അരികിൽ ചെന്ന് പറയണത് പലിശയുടെ കാര്യം സിഎമ്മിനോട് പറയാൻ തന്നെ പറ്റൂല്ല, പക്ഷേ പറ്റിപ്പോയത് പറഞ്ഞേ പറ്റൂ. സിഎമ്മിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, സിഎമ്മിലുള്ളാഹി പറഞ്ഞു, പലിശ അടക്കണ്ട, അത് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞ് ഇതിനെ നോട്ടീസില്ല, ജപ്തി നോട്ടീസ് വന്ന അദ്ദേഹം പിന്നെ ഒന്നും അറിയുന്നില്ല. കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു കാലം, ആ കാലത്ത് അദ്ദേഹം പിന്നെ ഒരു മാസത്തിന് കഴിഞ്ഞ ശേഷം പിന്നെ ഈ ബാങ്കിൽ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന് നേരെ അവിടുത്തെ ഓഫീസർ വല്ലാതെ ചൂടായി. ഈ മനുഷ്യ, നിങ്ങൾ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് നിങ്ങൾ ഇവിടുന്ന് കാശെടുത്ത രേഖകൾ മുഴുവൻ നിങ്ങൾ വലിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് പൈസ കൊണ്ടുപോയ ഒരു രേഖയും ഇവിടെയില്ല. മുഴുവനും ഇവിടുന്ന് നിങ്ങൾ ആരെയോ സ്വാധീനിച്ച് വലിച്ചിട്ടുണ്ട്. ഇദ്ദേഹം അത് അറിയില്ല. സിഎം വലിയുള്ളാഹി തീരതാ, സിഎം വലിയുള്ളാഹി വരിക്കൊന്നും വേണം, അങ്ങനെ ഇല്ലാതെയാക്കും സിഎം വലിയുള്ളാഹി. അന്നല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ, ഇന്നും അങ്ങനെയാണ് സിഎം, എന്നും അങ്ങനെയാണ് സിഎം. അവിടുത്തെ വഫാത്ത് കൊണ്ട് ഒരു ഇനി ബാങ്കിൽ ലോണെടുത്ത് ജപ്തി വരെ വന്ന ആൾക്കാർക്ക് ഒരു സമാധാനിക്കാൻ വകയുണ്ടെന്ന് തോന്നുന്നു. കാരണം സി എം വലിയുള്ളയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. അപ്പോൾ ലോണ്, പലിശ, ജപ്തി, അതിൽ നിന്നൊക്കെയും നമുക്ക് ഏതാണ്ടൊരു മോചനമായിട്ടുണ്ട്. ഇതൊന്നും ശരിക്കും തള്ളുകളേയല്ല. ഇവരെയൊക്കെ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കാൻ ആളുണ്ട്. ഇസ്ലാമിൽ താടിയും തലപ്പാവും വച്ച ഇസ്ലാമിന്റെ എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞ് നടിച്ചു നടക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമോ ഇത്തരക്കാരെ ഒന്ന് വിമർശിക്കാൻ? സാധിക്കുമോ? സാധിക്കില്ല. കാരണം അവർ മുസ്ലിമാണ്. മുസ്ലിമിനെ നമ്മൾ വിമർശിക്കണ്ട. നമ്മൾ ഇത്തരം ആൾക്കാരെയൊക്കെ ഇതൊന്നും ഒന്നുമല്ല. ഇനിയും മരിച്ചവരെ ജീവിപ്പിച്ച ആളുണ്ട്, അതുകൂടി കേൾക്കാം. ഒരു ജബ്ബാർ ഫൈസി എന്ന ഒരാൾ, പട്ടറകാട് ജബ്ബാർ ഫൈസി, അദ്ദേഹം കാസർഗോഡ് ഉദുമിയിൽ ദർസ് നടത്ത അവിടെ വെച്ച് അസുഖമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുന്ന് മരിച്ചു. മരിച്ചപ്പോ ഒരു നാട്ടിന്ന് മറ്റൊരു നാട്ടിലേക്ക് ജനാസ മയത്തിന് അക്ഷം ചെയ്യണമെങ്കിൽ അവിടെ നിസ്കാരം നിർവഹിക്കണം. അപ്പൊ കുളിപ്പിച്ചിട്ട് അവിടെ നിസ്കാരം കഴിഞ്ഞ് ആംബുലൻസിന് കാസർഗോഡ് ജില്ല വിട്ട്, കണ്ണൂർ ജില്ല വിട്ട്, കോഴിക്കോട് ജില്ല വിട്ട്, മലപ്പുറം ജില്ലയിൽ പട്ടണത്തിൽ കൊണ്ടുവരണം. അപ്പൊ മയത്ത് കൊണ്ടുവരാ. കൊണ്ടുവരുമ്പോ അവിടെ കബറൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിൽ കുറച്ചാൾക്കാർക്ക് മയത്ത് കാണാനുള്ള ഒരു സൗകര്യം പിന്നെ കൂടുതൽ വെക്കൂല എന്നും പറഞ്ഞു. അപ്പോ ഈ ജബ്ബാർ ഫൈസലിന്റെ വാപ്പ എല്ലാ കാര്യം പാണക്കാട്ടൊന്നും പോയി പറഞ്ഞ ആളാ. പാണക്കാട്ടൊന്നും പോയി പറയും സക്കാരം കല്യാണം മരിപ്പൊക്കെ. അപ്പൊ നേരെ ആംബുലൻസ് അങ്ങോട്ട് വിടാ പറഞ്ഞു. പാണക്കാട്ടിൽ നൂറ് കിട്ടാൻ പറ്റും. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിന് മെനക്കറില്ല, ഞാൻ ഇതിന്റെ വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അന്ന് ഞാൻ അത്ര തടിയ കൊറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അവര് ഇത്ര ഉണ്ടായിരുന്നു ഇത്ര ഉമരണ്ടങ്ങള് പുറത്തിറങ്ങി ഓടി വന്നു. അപ്പൊ തന്നെ ആംബുലൻസിന്റെ ഡോർ തുറന്ന് ഈ പിന്നെ ജബ്ബാർ ഫൈസലിന്റെ വാപ്പ തങ്ങൾ വാപ്പ എന്റെ മോൻ മരിച്ചല്ലോ അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു ഡോർ തുറക്ക്. ആംബുലൻസിന്റെ ഡോർ തുറന്നു. തങ്ങളെ ആ കഫുമ്പടെ ഒന്നിങ്ങനെ മുഖം മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി, ഒന്നിങ്ങനെ നോക്കി, ഒന്നിങ്ങനെ നോക്കി, നോക്കിയിട്ട് അകത്ത് പോടി. അകത്ത് പോടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഇല കൊണ്ടുവന്നു. ഇല കൊണ്ടുവന്നിട്ട് ഇതൊക്കെയോ മന്ദിരിച്ചിട്ട് ഈ ജബ്ബാർ ഫൈസലിന്റെ രണ്ട് കണ്ണിലും മൂക്കിലും വായിലും കുറ്റിച്ചു. ഈ ഇലന്റെ നെയ് കുട്ടിച്ചു. ഇത്രയൊക്കെ പ്രത്യേകതകളും
മഹത്വങ്ങളും കറാമത്തുകളും, കറാമത്ത് അത്ഭുതസിദ്ധി, മുഇജിസത്തുകളും അമാനുഷികത, ഇതൊക്കെയുള്ള പ്രഗത്ഭരായ ആൾക്കാരുണ്ടായിരിക്കെ എന്തുകൊണ്ടായിരിക്കും ഇതൊന്നും മുഹമ്മദ് നബിക്കും മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും ഒന്നും പഠിച്ചും കൊടുക്കാതിരുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കാനൊക്കെയുള്ള കഴിവുമൊക്കെ മുഹമ്മദ് നബി ആണെങ്കിൽ അടുത്ത ഒരു പിൻഗാമിയെ പോലും നിശ്ചയിക്കാതെയാണല്ലോ മരണപ്പെട്ടത്. നബിക്കും അത് പറ്റില്ലായിരുന്നു. മുഹമ്മദ് നബി മരിക്കാതിരിക്കണമായിരുന്നല്ലോ. അബുബക്കർ മരിച്ചു, മറു മരിച്ചു, ഉസ്മാൻ മരിച്ചു, അലി മരിച്ചു, നബിയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ മരിച്ചു. ഇവരെ ഒന്നും ജീവിപ്പിക്കാൻ ഈ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ലേ? വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് ജബ്ബാരെ ഇങ്ങനെ വിളിച്ചുടനെ എഴുന്നേറ്റ് വന്നില്ലേ? സാധിച്ചില്ല അല്ലേ? ഒരു ഇല, ആ ഇല കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ നമുക്കും മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ആ ഇല അന്നുണ്ടായിരുന്നില്ലായിരിക്കും. അതുകൊണ്ടാണോ എന്നറിയില്ല. ഇതൊക്കെ വിശ്വസിക്കാൻ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ആൾക്കാരുണ്ട്. ഇവരെ ഒന്നും വിമർശിക്കാൻ ഇവർക്ക് ഭയമാണ്. ഇവർക്കാകെ കുറച്ച് വ്യൂവേഴ്സ് കിട്ടണമെങ്കിൽ, ഇവർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെങ്കിൽ, ഇവർക്കൊന്ന് പോപ്പുലർ ആകണമെങ്കിൽ ജാമിദായ നാല് ചീത്ത പറഞ്ഞു അതിനെന്ത് വേഷവും ഇവരെ കിട്ടും. എങ്ങനെ വേണമെങ്കിലും തരം താഴും. ആയിക്കോട്ടെ, അതും എന്റെ ക്രെഡിറ്റാണ്. എന്റെ ചില മുസ്ലിം സുഹൃത്തുക്കൾ പറയാറുണ്ട് ഈ സുന്നികളൊക്കെ പാവങ്ങളാ, ഇവരെ ഒന്നും പറയണ്ട. ഞാൻ ഇത് നിങ്ങളോട് എടുത്തു പറഞ്ഞതിന് പിന്നിൽ എനിക്ക് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇവരുടെ ഈ ക്ലിപ്പ് സഹിതമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഞാൻ അവരിത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതോ ഇതടക്കം കേൾപ്പിച്ചിട്ട് പോലും അയ്യോ ഉസ്താദിനെ ഇവള് പറഞ്ഞേന്നും പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് നെഞ്ചിലെ കല്ലിറങ്ങാതിരിക്കുന്ന നബി ഗുണ്ടകളോടാണ് പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇവര് പറഞ്ഞത് ശരിയാണെന്ന് ഇസ്ലാമിക സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ? എന്ത് പറഞ്ഞ് നിങ്ങൾ ബോധ്യപ്പെടുത്തും? ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംസാരിക്കും? ജാമിദ സംസാരിക്കുന്നത് നിങ്ങൾ നെഞ്ചോടടുക്കി പിടിക്കുന്ന വിശ്വാസയോഗ്യമായ പ്രമാണങ്ങളിൽ നിന്നാണ്. ധൈര്യമുണ്ടെങ്കിൽ ആശയപരമായി അതിനെയാണ് നിങ്ങൾ നേരിടേണ്ടത്. ആശയമില്ലാത്തവൻ ആയുധം എടുക്കുകയും വളവള പറയുകയും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇതൊന്നും കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല, ചിലപ്പോൾ കൊല്ലാൻ സാധിച്ചേക്കാം. നന്ദി. ഞാൻ ആ വിഷമത്തിലാണ്. എന്റെ മോനെ രാവുണ്ണി, ഓനെ പേപ്പട്ടി കടിച്ചിട്ട് ഓനെ പേളകിക്കണ്, ആകെ വിഷമത്തിലാണ്. കയ്യും കാലൊക്കെ കെട്ടിയിട്ട് കിടന്ന് ആ നിലത്ത് കിടന്ന് ഉരുളുകയാണ് എന്ന് പറഞ്ഞ ഇയാള് കുത്തിക്കറഞ്ഞു. ഞമ്മോടൊക്കെ പറഞ്ഞാൻ എന്താ കാട്ടുക? ശാസ്ത്രത്തിലെ വല്ല പരിഹാരം ഇന്ന് വരെ ഉണ്ടോ? ഇല്ലയില്ല. പേപ്പട്ടി കടിച്ചാൽ ഇളകുന്നതിന് മുമ്പ് മരുന്നുകൾ ഒരു പക്ഷേ ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ട്. ഇളകിയാൽ ഒന്ന് കളയലല്ലാതെ ഇന്ന് വരെ ശാസ്ത്രത്തിൽ മരുന്നില്ല. വല്ല വിവരം കിട്ടിയാൽ ഉടനെ ആളെത്തുകയും ഇയാളെ കൊണ്ടുപോവുകയും ഇഞ്ചക്ഷൻ ചെയ്ത് ഒല്ലു ചെയ്യും. ഉറപ്പാ, ആ വിവരം അറിയിച്ചില്ലെങ്കിൽ ശിക്ഷയാണ്. കാരണം മറ്റുള്ളവർക്ക് അത് പകർന്നു പോകും. പടച്ചം കാത്തി രക്ഷിക്കട്ടെ. അങ്ങനത്തെ ശാസ്ത്രം മുട്ടുകുത്തിയ രോഗമാണ് പേപ്പട്ടി രോഗം. കിലബ് എന്തുണ്ടായി? രാവുണ്ണിക്ക് പേപ്പട്ടി കടിച്ചിട്ട് ഇളകിയിട്ടുണ്ട്. രാവുണ്ണി കിടന്നിട്ട് പിടയുന്നുണ്ട്. രാവുണ്ണിനെ കണ്ടാളാ ഞാൻ, ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തുണ്ടായി? മൊലേർബാബ പറഞ്ഞു കുറച്ച് വെള്ളം കെടുത്തുണ്ട്. ആ വെള്ളത്തിലങ്ങ് മന്തിടിച്ചു. ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ അവന്റെ നഖങ്ങളോ മറ്റോ തട്ടാതെ അവന്റെ ഉള്ളിലേക്ക് അല്പം എത്തിക്കാൻ നോക്കുക എന്ന് പറഞ്ഞു. അതേപോലെ അവര് ചെയ്തു. അല്പം വെള്ളം അങ്ങ് മൊലേർബാബാന്റെ വയറ്റിലേക്ക് എത്തിയതാണ്. ഈ കൊരോധം നിന്നുപോയി, ഈ പിടച്ചിൽ നിന്നുപോയി. അല്പം കഴിഞ്ഞ് രാവുണ്ണി എഴുന്നേറ്റിരുന്നു. ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് രാവുണ്ണിയുണ്ട്. മരിച്ചില്ല എന്ന് മാത്രമല്ല നല്ല ആരോഗ്യവാനായി. ആദ്യത്തെ പോലെ മൊലേർബാബാന്റെ മക്ബറയിലെ രണ്ട് മരത്തിന്റെ വലിയ ചന്തമുള്ള പെട്ടി രാവുണ്ണി ഫ്രീ ആയി ഉണ്ടാക്കി കൊടുത്തതായിരുന്നു. പിന്നെ കള്ളം വന്നത് പൊട്ടിച്ചപ്പോഴാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് കള്ളം പൊട്ടിച്ചത് പൊട്ടിച്ചപ്പോഴാണ് പിന്നെ ഇരുമ്പിന്റെ പെട്ടിയാക്കിയത്. ഏത് അസുഖത്തിനും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കയ്യിൽ മരുന്നുണ്ട്. പക്ഷേ ഇവിടെ തപ്പേ ഇളകിയപ്പോൾ ഊതിയ വെള്ളം കൊടുത്ത് നിർത്തിയിരിക്കുന്നു. പിന്നെയാ, പക്ഷേ കൊറോണ ഞങ്ങൾക്ക് പേടിയാ. പള്ളികൾ മുഴുവനും അടച്ചിട്ടിട്ടും ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നക്കി നക്കിയിരിക്കുന്ന ദജ്ജാല്, ജുമാ നടന്നില്ലെങ്കിൽ ചങ്ങല പൊട്ടിച്ച ദജ്ജാല് പുറത്തു വരില്ലേ? എത്ര ജുമകൾ മുടങ്ങി വന്നില്ല. എന്നിട്ട് പോലും പള്ളികൾ അടച്ചിട്ടിട്ടും ഹജ്ജിനും ഉംറയ്ക്കും വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ട് പോലും എന്തിന്? കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഉംറയ്ക്ക് പോയ അധികം ആൾക്കാരെയും ഒരു ദിവസം മടക്കി അയച്ചത്.
എന്നിട്ടും ഇവരൊക്കെ ഉണ്ടല്ലോ, വെള്ളമോ എന്തെങ്കിലും ഒക്കെ ഊതിയോ ഊതിയോ ഒക്കെ ഈ കൊറോണയെ നിങ്ങൾ അങ്ങ് ഓടിച്ചുകൂടായിരുന്നോ? പറ്റില്ല. കൊറോണ പോയി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാം, കാരണം നമ്മൾ കീലേരി അച്ചുക്കളാണല്ലോ. നന്ദി.